പുതിയ ആരോപണം ഉന്നയിക്കുമ്പോൾ പഴയ ആരോപണം പിൻവലിച്ച് രമേശ് ചെന്നിത്തല റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കൺസൾട്ടൻസി അഴിമതി എന്ന ആരോപണമാണ് രമേശ് ചെന്നിത്തല പിൻവലിച്ചത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് വരുന്നത് ഗൗരവമുള്ള വിഷയമായിരുന്നു വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് സർക്കാരിൻ്റെ വലിയ ഒരഴിമതി വാർത്താക്കുറിപ്പ് ഇപ്രകാരം പ്രളയത്തിൽ തകർന്ന കേരളത്തിൻ്റെ പുനർനിർമ്മാണ സംരംഭമായ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് കൺസൾട്ടൻസിയായി കെ പി എം ജി എന്ന കമ്പനിയെ നിശ്ചയിച്ചിരിക്കുന്നു ഇതിൽ വലിയ അഴിമതി നടന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് ആറു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി നാനൂറ്റി രണ്ട് രൂപയുടേതാണ് കരാറ് നികുതികളെല്ലാം ഉൾപ്പെടെ എട്ട് കോടി രൂപ വരും ഈ കരാറിൽ ഇതാണ് വലിയ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രളയം തകർത്ത കേരളത്തിൽ പുരോഗതിക്കായി ഒരു കല്ലിടാൻ പോലും സർക്കാരിനായിട്ടില്ല ഇനി അഞ്ചു മാസം മാത്രമാണ് സർക്കാരിൻ്റെ ആയുസ് ഇതിനിടയിൽ പോകുന്ന പോക്കിൽ വലിയ കമ്മീഷനും അടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്നാൽ ഇന്ന് പുതിയ ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തുമ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹം നടത്തിയ ഈ അഴിമതി ആരോപണത്തിന് എന്തു മറുപടിയാണ് അദ്ദേഹം നൽകുക എന്നത് മാധ്യമപ്രവർത്തകർക്കും കൗതുകമായിരുന്നു ഇന്ന് അദ്ദേഹം ഒരു ഒരൊളുപ്പുമില്ലാതെ ഇരുപത്തിയഞ്ചാം തീയതി ഉന്നയിച്ച ആരോപണം പിൻവലിച്ചു മറ്റൊരു പുതിയ ആരോപണവുമായി വീണ്ടും രംഗത്തെത്തി ഇത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ കെ പി എം ജിക്ക് കൺസൾട്ടൻസി കൊടുത്ത കാര്യം നിങ്ങളുടെ മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഞാനത് മുന്നിൽ കൊണ്ടുവരാനുള്ള കാരണം കെ പി എം ജി പ്രളയസമയത്ത് സൗജന്യ സേവനം നടത്താമെന്ന് പറഞ്ഞ കമ്പനിയാണ് പിന്നീട് ക്യാബിനറ്റ് തന്നെ തീരുമാനിച്ചു കെ പി കെ പി എം ജി വേണ്ട അവരെ ഒഴിവാക്കി പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ വർക്കെടുത്ത് ചെയ്യും എന്നൊരു പ്രഖ്യാപനം കെ പി എം ജിയുടെ ഭാഗത്തുനിന്ന് വന്നു ടെൻഡറിൽ പങ്കെടുത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുമെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് എട്ട് കോടി രൂപ മുടക്കി അവരെ കൺസൾട്ടൻ്റ് ആക്കിയത് ലോക ബാങ്കിൻ്റെ ആദ്യത്തെ ഗഡുവായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതിൽ നിന്നാണ് കെ പി എം ജിക്ക് വേണ്ടി എട്ട് കോടി രൂപ കൺസൾട്ടൻസി ഫീസ് നൽകാൻ തീരുമാനിച്ചത് അന്ന് ഇത് ഇത് തെറ്റാണെന്നും ഇത് ശരിയായ നടപടിയല്ലെന്നും ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ വളരെ വിശദമായി പറഞ്ഞു ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാണ് കെ പി എം ജിക്ക് കൺസൾട്ടൻസി കൊടുത്തത് അദ്ദേഹം പറഞ്ഞു ടെൻഡർ ചെയ്ത ഞാൻ അന്വേഷിച്ചപ്പോൾ ശരിയാണ് ഇരുപത്തെട്ട് പേര് അപേക്ഷ കൊടുത്തു അതിൽ നിന്ന് അഞ്ച് പേരെ തിരഞ്ഞെടുത്തു അവരെ ടെൻഡർ വിളിച്ചു അങ്ങനെയാണ് ഈ കമ്പനിക്ക് കെ എന്ന് പറയുന്ന കമ്പനിക്ക് കൺസൾട്ടൻസി ഉറപ്പിച്ചത്